ലോകകപ്പിൽ ഇന്ത്യക്കെതിരെ ദക്ഷിണാഫ്രിക്കയ്ക്ക് 327 റൺസ് വിജയലക്ഷ്യം. വിരാട് കോഹ്ലിയുടെ 49-ാം സെഞ്ചുറിയുടെ കരുത്തിലാണ് ഇന്ത്യ മികച്ച സ്കോറിൽ എത്തിയത്. ജോബി ജോർജ് ചേരുകയാണ് സ്പോർട്സ് ഡെസ്കിൽ നിന്ന്. ജോബി, പിറന്നാൾ ദിനത്തിൽ സെഞ്ചുറി കൊണ്ട് ആരാധകർക്ക് സമ്മാനം നൽകിയിരിക്കുകയാണ് കോഹ്ലി. ദക്ഷിണാഫ്രിക്കയെ പിടിച്ചുകെട്ടാനാകുമോ ഇന്ത്യക്ക്? അളകനന്ദ, കൊൽക്കത്ത ഈഡൻ ഗാർഡൻസിലാണ് ഞാനുള്ളത്. വിരാട് കോഹ്ലിയുടെ ആദ്യത്തെ ഏകദിന അന്താരാഷ്ട്ര സെഞ്ചുറി പിറന്ന ഇവിടെ 49-ാം ഏകദിന സെഞ്ചുറിയിൽ അല്പസമയം മുൻപ് വിരാട് കോഹ്ലി സച്ചിനൊപ്പം എത്തിയിരിക്കുകയാണ്. ഒരു കാലത്ത് അസാധ്യമെന്ന് ക്രിക്കറ്റിൽ കരുതിയിരുന്ന ഒരു നേട്ടത്തിലേക്കാണ് ഇപ്പോൾ ചേസ് മാസ്റ്റർ എത്തിയിരിക്കുന്നത്. വിരാട് കോഹ്ലിയുടെ ഈ ഇന്നിംഗ്സ് പല ഫേസസ് ആയി തിരിക്കാവുന്നതാണ്. വളരെ വേഗമുള്ളൊരു തുടക്കമാണ് ലഭിച്ചത്. ആദ്യ 14 പന്തിൽ 4 ബൌണ്ടറികൾ നേടി. പിന്നീട് മഹാരാജും മറ്റും വന്ന സമയത്ത് വിരാട് കോഹ്ലിക്ക് അല്പം സ്കോർ വേഗം ഉയർത്താൻ അപ്പുറത്ത് നിന്ന് ശ്രേയസ് അയ്യർക്കും കഴിഞ്ഞില്ല. 67 പന്തിലാണ് അർദ്ധ സെഞ്ചുറിയിൽ എത്തിയത്. പിന്നീട് ശ്രേയസ് അയ്യർ അതിവേഗം ഇന്നിംഗ്സുകൾ കളിച്ച് കോഹ്ലിയെ കടത്തിവെട്ടിയ സമയത്ത് പിന്തുണ നൽകി നിന്നു. ഏറ്റവും ഒടുവിൽ സൂര്യകുമാറും ജഡേജയും ഒക്കെ തകർത്തടിക്കുന്നതിന് ഒരു സെക്കൻഡ് ഫീൽഡിൽ കളിച്ചുകൊണ്ട് കോഹ്ലി നിൽക്കുകയും ചെയ്തു. അങ്ങനെ അർഹിച്ച ഒരു സെഞ്ചുറിയിലേക്ക് തന്നെ വിരാട് കോഹ്ലി എത്തിയിരിക്കുകയാണ്. ഈ ലോകകപ്പിൽ പലതവണ വഴുതി മാറിയതാണ് ഈ നേട്ടം. പലപ്പോഴും ഒരു മൈൽ സ്റ്റോണിനോടുള്ള ഒബ്സഷൻ എന്നൊക്കെ തന്നെ പല ആളുകളും പറയാറുണ്ടെങ്കിലും കോഹ്ലിക്ക് അർഹമായ ഒരു സെഞ്ചുറി തന്നെയാണ്. ഇന്ത്യൻ ക്രിക്കറ്റിനെ സംബന്ധിച്ചോളം സച്ചിന്റെ വിടവാങ്ങലിന് ശേഷം ഇന്ത്യൻ ക്രിക്കറ്റിനെ തോളിലേറ്റിയ നിരവധി ഐതിഹാസിക നിമിഷങ്ങൾ ആരാധകർക്ക് സമ്മാനിച്ച ഒരു ഇതിഹാസ താരത്തെ സംബന്ധിച്ചോളം അർഹമായ നിമിഷത്തിലേക്ക്, അതും ഇന്ത്യൻ ക്രിക്കറ്റിലെ ഏറ്റവും പരിപാവനമായ വേദിയിൽ തന്നെ ഈ നേട്ടത്തിലെത്താൻ കോഹ്ലിക്ക് കഴിഞ്ഞിരിക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും വലിയ പ്രത്യേകത. ശ്രേയസ് അയ്യരുടെ ഇന്നിംഗ്സും ഇന്ത്യൻ ഇന്നിംഗ്സിൽ നിർണായകമായി. 320 എന്ന ടാർഗറ്റ് ഒരുപക്ഷെ ഇന്ത്യ വെച്ചത്, അതിനപ്പുറത്തേക്ക് കടക്കാനും കഴിഞ്ഞിരിക്കുന്നു. ദക്ഷിണാഫ്രിക്ക പവർ ഹിറ്റർമാർ ഒരുപാടുള്ള ഇടമാണ്. ഇന്നിംഗ്സിന്റെ രണ്ടാം പകുതിയിൽ ഡ്യൂവിന് സാധ്യതയുണ്ട്, മഞ്ഞുവീഴ്ചയ്ക്ക് സാധ്യതയുണ്ട്. അതുകൊണ്ട് തുടക്കത്തിലെ വിക്കറ്റുകൾ വീഴ്ത്തുക എന്നതായിരിക്കും ഫോമിലുള്ള ഇന്ത്യൻ പേസർമാരുടെ ഉത്തരവാദിത്വം.